നമസ്കാരം. ന്യൂസ് ഡയറിയിലേക്ക് സ്വാഗതം. കോബി ബ്രയാൻറ്റും മകളും ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു. യു എസിൽ 27-ാം തീയതി തിങ്കളാഴ്ചയുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിൽ ബാസ്കറ്റ്ബോൾ ഇതിഹാസം കോബി ബ്രയാൻറ്റും മകൾ ജിയാനയും കൊല്ലപ്പെട്ടു. 41-ഉം 13-ഉം വയസ്സായിരുന്നു. ജിയാനയുടെ പരിശീലനത്തിനുള്ള യാത്രാമധ്യേയാണ് ദുരന്തം. കനത്ത മൂടൽമഞ്ഞാണ് അപകടത്തിന് കാരണമായതെന്നാണ് റിപ്പോർട്ടുകൾ. മണൽ വിൽപ്പന ഇനി സർക്കാർ വഴി. മണൽ വിൽപ്പന സർക്കാരുകൾ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം. അനധികൃത മണൽ വാരലും വിൽപ്പനയും തടഞ്ഞ് വില നിയന്ത്രിക്കുന്നതിനായാണ് നടപടി. സർക്കാരിൻ്റെ ഓൺലൈൻ പോർട്ടലിൽ പണമടയ്ക്കുമ്പോൾ ലഭിക്കുന്ന രസീത് ഉപയോഗിച്ചാണ് മണൽ വാങ്ങേണ്ടത്. ശ്രീറാം വെങ്കിട്ടരാമനെ തിരിച്ചെടുത്തേക്കും. മാധ്യമപ്രവർത്തകനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ സസ്പെൻഷനിൽ കഴിയുന്ന IAS ഉദ്യോഗസ്ഥൻ ശ്രീറാം വെങ്കിട്ടരാമനെ സർവീസിൽ തിരിച്ചെടുക്കാൻ ശുപാർശ. ചീഫ് സെക്രട്ടറി ടോം ജോസ് ചെയർമാനായ ഉദ്യോഗസ്ഥ സമിതിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ശുപാർശ നൽകിയത്. മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ കൊലപ്പെടുത്തിയ കേസിലാണ് ശ്രീറാം സസ്പെൻഷനിൽ കഴിയുന്നത്. രക്ഷകരെ അപകടക്കേസിൽ കുരുക്കിയാൽ പോലീസിനെതിരെ നടപടി. റോഡ് അപകടങ്ങളിൽ പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിക്കുന്ന സാധാരണക്കാരെ കേസിൽ കൊടുക്കുന്നത് സുപ്രീം കോടതിയും ഗതാഗത വകുപ്പും തടഞ്ഞിട്ടുണ്ടെങ്കിലും പലരും അത് ചെയ്യുന്നുണ്ടെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. പണം ചോദിച്ച് ചികിത്സ നിഷേധിക്കുന്നത് അനുവദിക്കില്ല. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും ആശുപത്രികൾക്കെതിരെയും കർശന നടപടികൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. ജമീല മാലിക് വിടവാങ്ങി. മലയാളം തമിഴ് ചലച്ചിത്രങ്ങളിൽ ഒരു കാലത്ത് നായികയായും ഉപനായികയായും വേഷമിട്ട നടി ജമീല മാലിക് വിടവാങ്ങി. 72 വയസ്സായിരുന്നു. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആദ്യ മലയാളി വിദ്യാർത്ഥിനിയായിരുന്നു. എഴുത്തുകാരി, തിരക്കഥാകൃത്ത്, ഡബ്ബിംഗ് കലാകാരി, നാടകകൃത്ത് എന്നീ നിലകളിലും അറിയപ്പെട്ട വ്യക്തിത്വമായിരുന്നു. കൊറോണ വൈറസ് കേരളത്തിൽ കർശന ജാഗ്രതാ നിർദ്ദേശം. കേരളത്തിൽ കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചു. ചൈനയിലെ വുഹായിൽ നിന്ന് കേരളത്തിലെത്തിയ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനിക്കാണ് കൊറോണ ബാധ സ്ഥിരീകരിച്ചത്. തൃശൂർ ജനറൽ ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിലായിരുന്ന വിദ്യാർത്ഥിനിയെ കൂടുതൽ നിരീക്ഷണങ്ങൾക്കായി രാത്രി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. വിദ്യാർത്ഥിനിയുടെ നില ഗുരുതരമല്ല. കൂടുതൽ വാർത്തകളുമായി അടുത്തയാഴ്ച കാണും വരെ നമസ്കാരം.